അദ്ദേഹം എന്നെ വിളിക്കുന്നു, ഫ്രാൻറ്റിക്കായിട്ട് വിളിക്കുന്നു. വിളിച്ച് രാധാകൃഷ്ണ എന്തിങ്ങനെ, മോൻ സുഖമില്ല എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞ അതെ ഇങ്ങനെയാണെന്ന് പറഞ്ഞു. ആ പേടിക്കണ്ട, ഞാൻ നോക്കട്ടെ എന്ന്. എൻ്റെ സീനിയറായി ബികോമിന് അവിടെ പഠിക്കുന്ന അന്നത്തെ വിദ്യാർത്ഥിയായിരുന്നു ശ്രീ മോഹൻലാൽ. 38 രൂപ ടിക്കറ്റ് എടുത്ത്, തേർഡ് ക്ലാസ് ടിക്കറ്റ് എടുത്ത് തിരുവനന്തപുരം ചെന്നൈ മെയിലിൽ ഫുട്ബോട്ടിലിരുന്നു കൊണ്ടുള്ളൊരു യാത്ര, അതൊന്ന് ഇപ്പോഴും മറക്കാൻ പറ്റാത്ത ഒരു വലിയ ഓർമ്മകളായിട്ട് ഇന്നും നിലനിൽക്കുക. ഏതൊരു മനുഷ്യനും ഒരു നല്ല മനസ്സിൻ്റെ ഉടമയാണെങ്കിൽ അവന് ജീവിതത്തിൽ ഒരിക്കലും ഒരു തോൽവി ഉണ്ടാവില്ല. അതിനുദാഹരണമാണ് ഞങ്ങളുടെ മോഹൻലാൽ. ലാലേട്ടനോടുള്ള ഇഷ്ടം, ലാലേട്ടൻ്റെ സിനിമകളോടുള്ള ഇഷ്ടം, അതാണ് ഞങ്ങളുടെ ഈ കൂട്ടായ്മ രൂപപ്പെടുന്നതിലുള്ള അടിസ്ഥാന ഘടകമെന്ന് പറയുന്നത്. അത് മുൻനിർത്തിയാണ് ഈ സംഘടന ഈ കാലയളവ് അത്രയും പ്രവർത്തിച്ചു വന്നിട്ടുള്ളത്. തൊള്ളായിരത്തി 78-80 നാളുകളിൽ MG കോളേജിലെ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ ഞാനന്ന് പ്രീ ഡിഗ്രി, ഇന്ന് പ്ലസ് ടു ഉണ്ടെങ്കിലും അന്ന് പ്രീ ഡിഗ്രിയാണ്, പ്രീ ഡിഗ്രി വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ എൻ്റെ സീനിയറായി ബികോമിന് അവിടെ പഠിക്കുന്ന അന്നത്തെ വിദ്യാർത്ഥിയായിരുന്നു ശ്രീ മോഹൻലാൽ. ഞാൻ അക്കാര്യം ശ്രീ സുരേഷ് കുമാറുമായി പങ്കുവയ്ക്കുകയായിരുന്നു. അന്ന് വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ കലാരംഗത്തെ ഏറ്റവും ശ്രദ്ധേയനായിരുന്നു. തുടർന്ന് അദ്ദേഹത്തിൻ്റെ സിനിമാ രംഗത്തുള്ള പ്രവേശനം, തുടർന്ന് ഘട്ടം ഘട്ടമായി സിനിമകളിലൂടെ മലയാളികളുടെ മനസ്സിനെ കീഴടക്കിയ ഏറ്റവും നല്ല സിനിമാ നടനായി അദ്ദേഹത്തിന് മാറാൻ കഴിയും. ഞാൻ അദ്ദേഹത്തിൻ്റെ സിനിമ ഈ തിരനോട്ടം ഞാൻ കണ്ടില്ല. എന്നാൽ ഞാൻ ആദ്യം കാണുന്നത് ശങ്കറും മോഹൻലാലും ഒന്നിച്ചു കൂടുന്ന മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ ആ സിനിമയാണ്. അന്ന് അന്ന് നമ്മുടെ MB തിയേറ്ററിലാണ്. ഇന്ന് ആ MB തിയേറ്ററില്ല. MB തിയേറ്ററിലാണ് ആ സിനിമ. ഏകദേശം 100 ദിവസത്തിലധികം ഓടിയെന്ന് പറഞ്ഞു ആ സിനിമയ്ക്ക്. 100-ൽ അധികം ദിവസം ഓടിയ സിനിമയാണ്. എന്തുമാത്രമല്ല, അത് കഴിഞ്ഞുള്ള ഓരോ സിനിമകളിലും കൂടുതൽ കൂടുതൽ ജനപ്രിയനായി മാറി. ചെറുപ്പക്കാരെ സംബന്ധിച്ചും അവരെ മനസ്സിലേക്ക് കയറിയ ഏറ്റവും നല്ല നടനായി മാറാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ്. അയാൾ 1969-ൽ 70 കാലഘട്ടത്തിലാണ് ആദ്യമായിട്ട് മോഡൽ സ്കൂളിൽ ഒരുമിച്ച് ഒരേ ക്ലാസ്സിൽ 5-ാം ക്ലാസ് മുതൽ പഠിത്തം തുടങ്ങിയത്. അന്ന് മുതൽ ഇന്ന് വരെ ഒരു ബന്ധമാണ്, അതൊരു നീണ്ട ബന്ധം, അരനൂറ്റാണ്ട് കാലത്തെ ഒരു ബന്ധമാണ് ഞങ്ങൾ തമ്മിലുള്ളത്. ഇന്ന് രാവിലെയും ലാലിനെ വിഷയം വിളിക്കുമ്പോൾ, ലാൽ അപ്പോഴും ബോംബെയിലാണ്, ബോംബെയിൽ ബിഗ് ബോസിൻ്റെ ഷൂട്ടിങ്ങിനായിട്ട് ബോംബെയിലാണുള്ളത്. ഞായറാഴ്ചയും ശനിയും ഞായറും പോലും ഒഴിവില്ലാതെ ഓടി നടന്ന് ജോലി ചെയ്യാം. ലാലിൻ്റെ കാര്യം അറിയാവുന്നവർക്കെല്ലാം അറിയാം, വളരെ ആത്മാർത്ഥമായിട്ട് ഒരു സമയം പറഞ്ഞാൽ രാവിലെ 9 മണിയെന്നോ 7 മണിയെന്നോ പറഞ്ഞാൽ, 7 മണിയെന്ന് പറയുമ്പോൾ ആ കൃത്യസമയത്ത് എത്തുകയും അതൊരു 10 മിനിറ്റ് താമസിച്ച് കാര്യങ്ങൾ നടന്നാൽ പുള്ളിക്ക് ഇറിറ്റേഷൻ ഉണ്ടാകുന്ന ഒരു സ്വഭാവമാണ് ലാലിൻ്റെ. അത്ര കൃത്യതയാണ് പ്രപാലിക്കുന്നത്. പഴയ നസീർ സാറിൻ്റെയൊക്കെ സ്റ്റൈലിലാണ് ലാലിപ്പം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ കൃത്യമായിട്ട് സെറ്റിലെത്തുകയും ഒരു പ്രൊഡ്യൂസറെ പോലും 5 പൈസ നഷ്ടപ്പെടാത്ത രീതിയിൽ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന ഒരാളാണ് മോഹൻലാൽ. ഞങ്ങൾ മോഡൽ സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നും പിന്നെ സിനിമയിലേക്കും ഒക്കെ വരുന്ന ഒരേ സമയത്താണ്, ഒരുമിച്ചാണ്, ഒരേ പടത്തിലാണ് ഞങ്ങൾ വർക്ക് ചെയ്ത് തുടങ്ങി ഒരേപോലെ സിനിമയിലെത്തി. അന്നും ഇന്നും ഒരുമിച്ച് സിനിമയിൽ നിൽക്കാൻ പറ്റി എന്ന് പറയുന്നത് ഒരു മഹാഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു. ഇത്രയും കാലം സിനിമയിൽ ഞങ്ങൾ 42
43 കൊല്ലമായി, 44 കൊല്ലമായി. അടുത്ത കൊല്ലമാകുമ്പോൾ 45 കൊല്ലമാവുകയാണ് ഞങ്ങൾ സിനിമയിൽ വന്നിട്ട്. 1978 തിരനോട്ടം എന്ന് പറഞ്ഞ സിനിമ തുടങ്ങുന്ന സമയം മുതലുള്ള ഞങ്ങളുടെ ഒരു ചൈത്രയാത്രയാണ്. 38 രൂപ ടിക്കറ്റ് എടുത്ത്, തേർഡ് ക്ലാസ് ടിക്കറ്റ് എടുത്ത് തിരുവനന്തപുരം ചെന്നൈ മെയിലിൽ ഫുട്ബോട്ടിലിരുന്നു കൊണ്ടുള്ളൊരു യാത്ര, അതൊന്ന് ഇതിപ്പോഴും മറക്കാൻ പറ്റാത്ത ഒരു വലിയ ഓർമ്മകളായിട്ട് ഇന്നും നിലനിൽക്കുകയാണ്. അന്ന് മുതൽ ഞങ്ങളുടെ താമസം, ഞാനും ഞങ്ങളെല്ലാവരും ഉണ്ട്, ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഈ ഇരിക്കുന്ന കുട്ടിയുടെ ഉണ്ണി ഉൾപ്പെടെയുള്ള ഞങ്ങൾ സുഹൃത്തുക്കൾ എല്ലാം ഒരുമിച്ചാണ് ഒരു വഞ്ചി തുഴഞ്ഞാണ് അക്കരെ എത്തിയത്. ലാലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഏതൊരു മനുഷ്യനും ഒരു നല്ല മനസ്സിൻ്റെ ഉടമയാണെങ്കിൽ അവന് ജീവിതത്തിൽ ഒരിക്കലും ഒരു തോൽവി ഉണ്ടാവില്ല. അതിനുദാഹരണമാണ് ഞങ്ങളുടെ മോഹൻലാൽ. അവൻ്റെ നല്ല മനസ്സുകൊണ്ട് മാത്രമാണ് ലാൽ ഓരോ ദിവസവും ഉന്നതങ്ങളിൽ എത്തിച്ചേരുന്നത്. ഇനിയും ഇനിയും എൻ്റെ അനുജൻ ദീർഘായുസ്സോടെ, സന്തോഷവാനായി, ആരോഗ്യത്തോടെ ജീവിക്കട്ടെ എന്ന് ആശംസിക്കുന്നതിനോടൊപ്പം പിറന്നാൾ ആശംസയും നൽകുന്നു. നന്ദി, നമസ്കാരം. വളരെ അടുപ്പമല്ലെങ്കിലും ചെറിയ തോതിലും ഞാനും ലാലേട്ടനുമായിട്ട് ടെക്സ്റ്റ് മെസ്സേജസിലൂടെ സംവദിക്കാറുണ്ട്. അപ്പോൾ ഇന്നും ഞാൻ ബർത്ത്ഡേ മെസ്സേജസ് അയച്ചു, അതിനോട് തന്നെ റിപ്ലൈയും. ഞാൻ അയക്കുന്ന മെസ്സേജുകൾക്ക് എപ്പോഴും പെട്ടെന്ന് തന്നെ റിപ്ലൈ വരും. അപ്പോൾ ഞാൻ തന്നെ അതിശയിക്കും, നമ്മളെപ്പോലെ ഒരാൾക്ക് ഇത്ര പെട്ടെന്ന് തന്നെ മോഹൻലാലിന് റിപ്ലൈ ചെയ്യുന്നല്ലോ എന്ന്. അപ്പോൾ അത്രയും നേരത്തെ പറഞ്ഞാൽ അത്രയും എളിമയുള്ള ഒരു മനുഷ്യനാണ്. എത്രത്തോളം ഉയരുന്തോറും അത്രത്തോളം എളിമയും മനസ്സിൽ കൊണ്ട് നടക്കുന്ന ആ വ്യക്തിക്ക് ആരോഗ്യസൗഖ്യം നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്ന ജന്മദിനാശംസകൾ ലാലേട്ടൻ. ഈ അടുത്ത സമയത്ത് ഈ കൊറോണയൊക്കെ ബാധിച്ച് എൻ്റെ മകന് ദുബായിലാണ് ചെറിയൊരു ജോലിയുണ്ട്. അവനവിടെ, അവനും കൊറോണ ബാധിച്ചു. അവിടെ ആദ്യത്തെ കൊറോണ ബാധിച്ച സമയത്ത് അവിടുത്തെ ട്രീറ്റ്മെൻ്റ് പോലും അവിടെയുള്ള ഓഫീസേഴ്സിനോ അല്ലെങ്കിൽ അവിടെയുള്ള പിന്നെ അവിടെയുള്ള ആർക്കും അറിയാൻ വയ്യായിരുന്നു. ആ സമയത്ത് ഇവരെല്ലാം കൊണ്ടുവന്ന് എൻ്റെ മോനെയെല്ലാം തൊട്ടടുത്ത് ഒരു ശ്മശാനമുണ്ടായിരുന്നു ഹോട്ടല്, അതിൻ്റെ തൊട്ടടുത്ത് ശ്മശാനമാണ്. ആ ശ്മശാനത്തിനടുത്താണ് കൊണ്ടുവന്നിട്ട്, എന്തെങ്കിലും വന്നാൽ നേരെ അവിടെ കൊണ്ടുവന്ന് ഇടാമല്ലോ എന്നാണ് അവിടുത്തെ പിന്നെ ഷെയ്ക്ക്മാരുമെല്ലാം വിചാരിച്ചിരുന്നത്. കാരണം ഇത് അത്ര എഫക്റ്റീവായിട്ട് കൊറോണ ട്രീറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഇതറിഞ്ഞിട്ട് അദ്ദേഹം എന്നെ വിളിക്കുന്നു, ഫ്രാൻറ്റിക്കായിട്ട് വിളിക്കുന്നു. വിളിച്ച് രാധാകൃഷ്ണ എന്തിങ്ങനെ, മോന് സുഖമില്ല എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു, അതെ ഇങ്ങനെയാണെന്ന് പറഞ്ഞു. ആ പേടിക്കണ്ട, ഞാൻ നോക്കട്ടെന്ന്. ഞാനിപ്പോൾ ഇവിടെ ഇല്ല, തിരുവനന്തപുരത്താണ്, അല്ല പിന്നെ ചെന്നൈയിലാണ്, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. ആ മനസ്സ് ഉള്ള ആ അദ്ദേഹം എൻ്റെ മോൻ്റെ ആ കാര്യങ്ങൾക്ക് തുടർന്ന് അങ്ങോട്ട് ഒരുപാട് സഹായം ചെയ്തു. ഒടുവിൽ നേറ്റീവായ എൻ്റെ അന്ന് എൻ്റെ മോനെ വിട്ടു, പക്ഷേ എൻ്റെ മോൻ്റെ ഭാര്യയെയും കുഞ്ഞിനെയും വിട്ടില്ല. അവരാകപ്പാടെ മാനസിക വിഷമം. ഇദ്ദേഹം ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് വെളുപ്പിന് രാവിലെ ഒരു ദിവസം ഈ ഇവൻ പോയതിൻ്റെ അന്ന് തന്നെ എന്നെ വെളുപ്പിനെ വിളിക്കണം, ഒരു 6 മണിക്ക് എന്നെ വിളിക്കണം. ആ പൂജപ്രേ, പിന്നെ മോളും കുഞ്ഞും അങ്ങ് എത്തിയിട്ടുണ്ട് കേട്ടാ. ഞാൻ പറഞ്ഞു, അയ്യോ എവിടെ? അതിങ്ങനെ മോൻ്റെ കൂടെ എത്തിയിട്ടുണ്ട്. ആലോചിച്ച് നോക്കണം, ഒരു പിന്നെ എന്തു പറയാം, ദൈവദൂതനെ പോലെ എൻ്റെ മോൻ്റെയും കൊച്ചു കുഞ്ഞിൻ്റെയും മോളുടെയും അടുത്ത് എത്താനുള്ള ആ മനസ്സ് കാണിച്ചു. അത് ഞാൻ ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ മറക്കില്ല.